ഏഡ്രിയാന റിച്ചിൻ്റെ ഇന്നെ ക്ലാസ് റൂം എന്ന പോയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ചെറിയ പോയാണിത്. ഈ പോയത്തിൽ നമ്മുടെ ശരിയായ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ് ഏഡ്രിയാന റിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കുമുള്ള ഒരു കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എന്ത് പറയുന്നോ അത് ജസ്റ്റ് റിസീവ് ചെയ്തിട്ട് പോരുന്നതല്ല. നമുക്ക് എന്താണോ ആവശ്യം, ഇപ്പം നമുക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അത് ചോദിച്ച് മേടിക്കുന്നതാണ് ഒരു കറക്റ്റ് എഡ്യൂക്കേഷൻ, ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയിങ് സിസ്റ്റം എന്നാണ് ഏഡ്രിയാന റിച്ച് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പോയത്തിൽ നമ്മളൊരു ഒരു ക്ലാസ് റൂമാണ് കാണുന്നത്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് റൂം എങ്ങനെയാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് റൂമിൻ്റെ പിക്ചർ തന്നെയാണ് ഈ പോയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ടോക്കിംഗ് ഓഫ് പോയട്രി, ഹോളിംഗ് ദ ബുക്സ്, ആം ഫുൾ ടു ദ ടേബിൾ വേർ ദ ഹെഡ്സ്, ബെൻഡ് ഓർ ഗേസ് അപ് വാർഡ്, ലിസണിംഗ്, റീഡിംഗ് അലൗഡ്, ടോക്കിംഗ് ഓഫ് കോൺസണൻ്റ് എലിഷൻ, കോട്ട് ഇൻ ദ ഹൗ, ഒബ്ലിവേസ് ഓഫ് വൈ. അപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് ക്ലാസ്സിൽ ഒരു പോയട്രി, ഏതോ ഒരു പോയത്തിനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടേബിളിൽ കുറേ ബുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മളൊക്കെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ്. ലൈക്ക് അനങ്ങുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ചിലർ ചരിഞ്ഞ് ബെഞ്ചുമേൽ കിടക്കുന്നു, ചിലർ എഴുന്നേറ്റിരിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ മൊത്തത്തിൽ പിള്ളേർ മൊത്തം അങ്ങനെയാണ് ഇരിക്കുന്നത്. ചിലർ ആ ബെഞ്ചിലേക്കൊക്കെ ഇങ്ങനെ തലയ്ക്ക് കൈയൊക്കെ കൊടുത്തു വെച്ച് ഇങ്ങനെ ടീച്ചറിനെ നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കൊന്നുമില്ല, ചിലർ ടീച്ചറിനെ നോക്കിയിരിക്കുകയാണ്, ചിലരിത് കേൾക്കുന്നുണ്ട് പറയുന്നത്, ചിലർ ഈ പോയട്രി ഒച്ചത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ പക്ഷേ ആ പോയത്തിനെ കുറിച്ചിട്ട്, കോൺസണൻസിനെ കുറിച്ചിട്ട്, എലിഷൻസിനെ കുറിച്ചിട്ട്, പോയറ്റിക് ഡിവൈസസിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണെങ്കിൽ ഇതെന്താണ് എടുക്കുന്നത്, ഇതെന്തിനാണ് എടുക്കുന്നത് ഒന്നും മനസ്സിലാവാണ്ടിരിക്കുകയാണ് അവിടെ. ഇതാണ് ആ ക്ലാസ് റൂമിൻ്റെയൊക്കെ ഒരവസ്ഥ. നമുക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ നമ്മളും ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയാണ്: ഐ ലുക്ക് ഇൻ യുവർ ഫേസ് ജൂഡ്, നെയ്തർ ഫ്രൗണിംഗ് നോർ നോഡിംഗ്, ഒപ്പേക്ക് ഇൻ ദ സ്ലാൻഡ് ഓഫ് ഡസ് മോട്ട് ഓവർ ദ ടേബിൾ. അപ്പോൾ ഒരു ജൂഡ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിനെ വിളിച്ചുകൊണ്ട് ആ ടീച്ചർ ചോദിക്കുകയാണ്. അതിൽ ഈ ഐ എന്ന് പറയുന്ന ടീച്ചറാണ്: ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിൻ്റെ മനസ്സിലെന്താണ്, നീ ശ്രദ്ധിക്കുന്നുണ്ടോ, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ജൂഡ്, നിനക്ക് മനസ്സിലായോ എന്ന് ടീച്ചർ ചോദിക്കുകയാണ്. പക്ഷേ ജൂഡിൻ്റെ മുഖത്ത് നിന്ന് മനസ്സിലായില്ല എന്ന ആ ഒരു മുഖച്ചുളി അതും കണ്ടില്ല, പക്ഷേ മനസ്സിലായ എന്നുള്ള രീതിയിലെ തലയാട്ടവും കണ്ടില്ല. നെയ്തർ ഫ്രൗണിംഗ് നോർ നോഡിംഗ് രണ്ടും കണ്ടില്ല. അവനൊരു കൽപ്രതിമയെ പോലെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്, പ്രതിമകളെ പോലെ ഇരുന്ന് ടീച്ചർ പറയുന്നത് എന്താണോ അത് കേൾക്കുകയാണ്. ആ ഒരു പ്രതിമയുടെ മനസ്സിൽ, ആ ഒരു കൽപ്രതിമയുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ടീച്ചറിന് ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ടീച്ചറിന് തോന്നുന്നത് കുറേ കൽപ്രതിമകളെ ഫ്രണ്ടിലിരുത്തി പഠിപ്പിക്കുന്നതായിട്ടാണ്. ടീച്ചറിന് ഇതവർക്ക് മനസ്സിലായോ, ഇവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ ടീച്ചറിന് വേറൊരു മെത്തേഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവരാരും മനസ്സിലായില്ല എന്നും പറയുന്നില്ല, മനസ്സിലായെന്നും പറയുന്നില്ല. നമ്മുടെ ക്ലാസ് റൂംസിലും നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു ശീലം ഇതാണ്. ഈ ചെറിയ പോയത്തിലൂടെ ഏഡ്രിയാന റിച്ച് പറഞ്ഞു വരുന്നതും ഇതല്ല കറക്റ്റായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റഡിയിങ് മെത്തേഡ് എന്നാണ്. നമ്മൾക്കാണ് എഡ്യൂക്കേഷൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളാണ് നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് എന്ത് മനസ്സിലായില്ല എന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞ് ചോദിച്ച് പഠിക്കേണ്ടത്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു പോയട്രിയാണ്. അപ്പോൾ ഒരു പോയം എന്ന് പറയുന്നത് ശരിക്കും ഒരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോയം എന്ന് പറയുന്നത് വളരെ ഇമോഷൻ ഫീലിങ്സ് ആയിട്ടൊക്കെ കണക്റ്റ് ആയി കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരാൾക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറയണം. ഇത് മനസ്സിലായില്ലെങ്കിൽ പറയുക എന്നത് മാത്രമാണ്, അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ടീച്ചറിന് പിന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. അതാണ് ഇവിടെ ഏഡ്രിയാന റിച്ച് പറയുന്നത്. അപ്പോൾ ഏഡ്രിയാന റിച്ചിൻ്റെ ഈ പോയത്തിലെ ഈ ക്ലാസ് റൂം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. കാര്യം നമ്മുടെയൊക്കെ ക്ലാസ് റൂമിലെ സെയിം അവസ്ഥയാണ്. അപ്പോൾ ഈ പോം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.